हेलो चिल्ड्रन इन नमुक जैव मंडल संरक्षक आद्य चाप्टर बायोलॉजी आद्य चाप्टर नाम डिस्कस इंबादम पर आगोलतापनते आगोलतापन ग्लोबल वार्मिंग आगोलतापन अभी मुवन लोकम आगोल तापन मीन चूड अल ചൂടിനെ കുറിച്ച് എന്തുവാണ് ഈ ലോകത്തെ സംബന്ധിക്കുന്ന എന്തുവാണ് അതായത് ആഗോളതാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ടെമ്പറേച്ചർ അതിൻ്റെ ഊഷ്മാവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ചൂടും കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ആഗോളതാപനം എന്ന് പറയുന്നത് ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഇതൊരു വളരെ അപകടകരമായ പ്രതിഭാസമാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതാണ് ഇതിൻ്റെ മുഖ്യ കാരണം അപ്പം ഇങ്ങനെ അന്തരീക്ഷത്തിൽ അളവ് വർദ്ധിക്കുമ്പോൾ എന്താ ഉണ്ടാവുക അത് ഒരു പുതപ്പ് പോലെ ഒരു ബ്ലാങ്കറ്റ് പോലെ എങ്ങനെ കിടക്കും അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് അതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്നും വരുന്ന വികിരണങ്ങൾക്ക് സൂര്യരശ്മികൾക്ക് വളരെ അതിശക്തമായ രശ്മികൾക്ക് അത് അവിടെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ നിലനിൽക്കാനുള്ള ഒരു പ്രവണതയാണ് കാണുന്നത് അത് തിരിച്ചു പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂട് കൂടുകയാണ് ചെയ്തത് അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുക അതിൻ്റെ കാരണം കാർബൺ ഡയോക്സൈഡ് ഒരു പുതപ്പ് പോലെ പ്രവർത്തിക്കുന്ന ഒരു ആവരണം പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ആഗോളതാപനം കുറയ്ക്കാനുള്ള ഒരു പ്രധാന മാർഗം അപ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ അളവ് കൂട്ടണം സസ്യങ്ങളുടെ അളവ് അല്ലേ സസ്യങ്ങളുടെ അളവ് കൂടുന്തോറും സസ്യങ്ങൾ അത് വലിച്ചെടുക്കുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവും കൂടും അപ്പോൾ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അതിനനുസരിച്ച് കുറയുന്നതായിരിക്കും അപ്പോൾ ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുവാനുള്ള പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് നമ്മൾ സസ്യങ്ങളെ വെച്ച് പിടിപ്പിക്കലാണ് സസ്യങ്ങൾ എത്രത്തോളം കൂടുന്നുവോ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ അളവും കുറയും അത് കാരണം നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ താപനിലയും ഊഷ്മാവും കുറയുന്നതായിരിക്കും അപ്പം നമ്മൾ അറിയാം സസ്യങ്ങൾ എന്താണ് അവർക്ക് വേണ്ടത് കാർബൺ ഡയോക്സൈഡാണ് അവർ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കും അല്ലേ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണ സമയത്ത് അവർക്ക് കാർബൺ ഡയോക്സൈഡ് ആവശ്യമാണ് സസ്യങ്ങൾക്ക് അവരുടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കാർബൺ ഡയോക്സൈഡ് ആവശ്യമാണ് ആ സമയത്ത് സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കുകയും ഓക്സിജനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് സസ്യങ്ങളെ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് സസ്യങ്ങൾ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് കാരണം അവ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഭൂമിയിലേക്ക് എന്താണ് വിടുന്നത് ഓക്സിജൻ അതുകൊണ്ട് തന്നെ അത് പ്രകൃതിയെ ശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ശ്വാസകോശമാണ് ഭൂമിയിലെ ശ്വാസകോശം എന്നാണ് സസ്യങ്ങൾ അറിയപ്പെടുന്നത് അപ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ നില അതുകൊണ്ട് തന്നെ അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്സിജൻ ഡയഗ്രാം നോക്കാം നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നടുക്കായി നമുക്ക് സസ്യങ്ങൾ കാണാം സസ്യങ്ങളാണ് മെയിനായിട്ടുള്ള ആളുകൾ സസ്യങ്ങൾ നമുക്ക് ഗ്ലൂക്കോസ് തരുന്ന അതായത് ഫോട്ടോസിന്തസിസിലൂടെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ അവരുണ്ടാക്കുന്ന ഭക്ഷണത്തെയാണ് നമ്മൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അതുകൂടാതെ സസ്യങ്ങൾ നമുക്ക് എന്ത് തരുന്നു ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഓക്സിജൻ വിടുകയാണ് ചെയ്യുന്നത് ആ ഓക്സിജൻ നമ്മൾ ജന്തുക്കൾ ഉപയോഗിക്കുന്നു അല്ലേ ആ ഓക്സിജൻ നമ്മൾ ഉപയോഗിക്കുകയാണ് നമ്മൾ ശ്വസനത്തിലൂടെ എന്ത് പുറത്തേക്ക് വിടുന്നു കാർബൺ ഡയോക്സൈഡ് ജന്തുക്കൾ ശ്വസന പ്രക്രിയയിലൂടെ കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വിടുകയാണ് ആ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിനെ ആര് സ്വീകരിക്കുന്നു സസ്യങ്ങൾ സ്വീകരിക്കുന്നു പിന്നെ വേറൊരു പ്രക്രിയ നിങ്ങൾ കാണാവുന്നതാണ് സസ്യങ്ങളും ഗ്രീൻ കളർ സസ്യങ്ങളും ഗ്രീൻ കളറിലുള്ള ഇവിടെ ഒരു ആരോ മാർക്ക് സസ്യങ്ങളും ശ്വസന പ്രക്രിയയിലൂടെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട് ആ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ അവർ പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഉണ്ട് ഓക്കെ ഇനി നമുക്കിവിടെ സൂചകങ്ങൾ കൊടുത്തിരിക്കുന്നത് അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയാത്തത് എന്തുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയത് ഉത്തരം എന്തുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയാത്തത് അതിനുള്ള ഉത്തരം മേൽപ്പറഞ്ഞ ആ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അതെ കാരണം അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് സോറി ഓക്സിജൻ്റെ അളവ് കുറയാത്തതിൻ്റെ കാരണം സസ്യങ്ങളാണ് സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് വിടുകയും ചെയ്യുന്നു പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു ഈ ഒരു പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയയിലൂടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ്റെ അളവ് നിലനിർത്തപ്പെടുകയാണ് ചെയ്യുന്നത് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടാത്തത് എന്തുകൊണ്ട് സെയിം ആൻസർ അല്ലേ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടാത്തതിൻ്റെ കാരണം സസ്യങ്ങളാണ്
സസ്യങ്ങൾ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടാതെ സസ്യങ്ങൾ നോക്കുന്നു. കാരണം സസ്യങ്ങൾ അവരുടെ പ്രകാശ സംശ്ലേഷണ സമയത്ത് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഈ ഒരു പ്രവർത്തനത്തിലൂടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടാതെ അത് നിലനിർത്തുന്നു. അത് കൂടിപ്പോകുന്നില്ല, അധികമായി പോകുന്നില്ല അന്തരീക്ഷത്തിൽ. ഇനി വേറെ സൂചകമായിട്ട് നൽകിയിരിക്കുന്നത്, സസ്യങ്ങളിൽ നടക്കുന്ന ഏത് പ്രക്രിയയാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും അളവ് നിയന്ത്രിക്കുന്നത്? ആ പ്രവർത്തനത്തിൻ്റെ പേരെന്താണ്? സസ്യങ്ങൾ അവരുടെ ഇലകളിൽ വെച്ച് സൂര്യപ്രകാശവും ജലവും ധാതുലവണങ്ങളും ഹരിതകവും ഒക്കെ ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്, അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. പ്രകാശം ഉപയോഗിച്ച് സംശ്ലേഷണം എന്നാൽ കൂടിച്ചേരലാണ്. സംശ്ലേഷണം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടിച്ചേരുക, അല്ലെങ്കിൽ സംയോജിപ്പിക്കുക. പ്രകാശം ഉപയോഗിച്ച് സംയോജിപ്പിക്കുക, അതായത് പ്രകാശം ഉപയോഗിച്ച് ചെറിയ ചെറിയ സബ്സ്റ്റൻസ് സംയോജിപ്പിച്ച് വലിയ ഒരു സബ്സ്റ്റൻസായി മാറുന്നു അല്ലേ. അതാണ് പ്രകാശ സംശ്ലേഷണം. അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ പ്രവർത്തനത്തെയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ആ ഭക്ഷണം ഏതിൻ്റെ രൂപത്തിലാണ്? ഗ്ലൂക്കോസിൻ്റെ രൂപത്തിൽ. ഇനി ആഗോളതാപനത്തെ സസ്യങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. എങ്ങനെയാണ് ആഗോളതാപനത്തെ നിയന്ത്രിക്കുന്നതെന്ന് മനസ്സിലാക്കിയല്ലോ. ആഗോളതാപനം എന്ന് കേൾക്കുമ്പോൾ ഉടനെ ഓർമ്മ വരേണ്ടത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസാണ്. ആ കാർബൺ ഡയോക്സൈഡ് വാതകത്തിനെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാർബൺ ഡയോക്സൈഡ് കൂടാതെ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ മറ്റ് ഘടകങ്ങൾ ലിസ്റ്റ് ചെയ്യൂ. നിങ്ങൾക്കിവിടെ എഴുതാൻ ഒന്നാമത്തേത് ധാതു ലവണങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിന് എന്തെല്ലാം സാധനങ്ങളാണ് ആവശ്യം, ഘടകങ്ങളാണ്. അത് ഘടകങ്ങൾ ഒന്ന് ധാതു ലവണങ്ങൾ, രണ്ടാമത്തേത് ജലം, ഹരിതകം, സൂര്യപ്രകാശം, പിന്നെ എന്താണ് വേണ്ടത്? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് കൂടാതെ സൂര്യപ്രകാശം വേണം, ധാതു ലവണങ്ങൾ വേണം, ഹരിതകം വേണം, ജലം വേണം. ഇപ്പം ഈ നാലു ഘടകങ്ങൾ കൂടി വേണം. കാർബൺ ഡയോക്സൈഡ് കൂടാതെ നാല് ഘടകങ്ങൾ കൂടി വേണം. അതേതൊക്കെയാണ്? ധാതു ലവണങ്ങൾ, ജലം, സൂര്യപ്രകാശം, ഹരിതകം. ഈ നാല് ഘടകങ്ങൾ കൂടി പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമാണ്. ഓക്കെ, ഒന്ന് നമുക്ക് എഴുതാൻ ശ്രമിക്കാം. ഹരിതകം, ജലം, ധാതു ലവണങ്ങൾ, സൂര്യപ്രകാശം. ഓക്കെ, ഈ ഘടകങ്ങൾ എവിടെ നിന്നാണ് സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നത് ചർച്ച ചെയ്യൂ. ഓക്കെ, നമുക്കറിയാം ഹരിതകം. ഹരിതകം സസ്യങ്ങൾക്ക് ഓൾറെഡി അത് പ്രസൻ്റ് ആണ്. എവിടെയാണ്? പച്ച നിറങ്ങളിലുള്ള ഇലകളിലാണ് ഹരിതകം കാണപ്പെടുന്നത്. പച്ച നിറങ്ങളിലുള്ള ഇലകളിൽ ഹരിതകം കാണപ്പെടുന്നുണ്ട്. ഇനി സൂര്യപ്രകാശത്തിൻ്റെ കാര്യമായിട്ട്, സൂര്യപ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ് അല്ലേ. അപ്പോൾ സൂര്യപ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണെങ്കിൽ കൂടി അതിനെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. പച്ച ഇലകളിലുള്ള ഹരിതകമാണ് സൂര്യപ്രകാശത്തിനെ ആഗിരണം ചെയ്യുന്നത്. ഇനി ജലം, ജലം ഏത് വഴിയാണ് വരുന്നത്? വേരുകൾ വഴി. മണ്ണിൽ നിന്നും ജലത്തെ വേരുകൾ ആഗിരണം ചെയ്ത് സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. അപ്പം ഈ ഓരോരോ കാരണങ്ങൾ, ധാതുലവണങ്ങളും മണ്ണിൽ നിന്ന് വേരുകൾ വഴിയാണ് സസ്യത്തിൻ്റെ ശരീരത്തിൽ എത്തുന്നത്. അപ്പോൾ ഈ നാല് കാര്യങ്ങളും, കാർബൺ ഡയോക്സൈഡ് എവിടെ നിന്നാണ് വരുന്നത്? അന്തരീക്ഷത്തിൽ നിന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ഈ നാല് കാര്യങ്ങളെക്കുറിച്ച് പറയാം, പിന്നീട് കാർബൺ ഡയോക്സൈഡിനെ കുറിച്ച് പറയാം. ധാതുലവണങ്ങളും ജലവും എവിടെ നിന്നാണ് വരുന്നത്? മണ്ണിൽ നിന്ന് വേരുകൾ വഴി സസ്യത്തിൻ്റെ ശരീരത്തിലെത്തുന്നു. സൂര്യപ്രകാശം ആഗിരണം ചെയ്തെന്ന് പച്ച നിറങ്ങളിലുള്ള ഹരിതകമാണ്. പിന്നെ ഹരിതകം, അത് പച്ച നിറങ്ങളിലുള്ള സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഹരിതകം കാണപ്പെടുത്തുന്നു. ഇനി നമുക്ക് പറയാൻ പോകുന്നത് കാർബൺ ഡയോക്സൈഡാണ്. കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് പ്ലാന്റിൻ്റെ ശരീരത്തിലെത്തുന്നത്? അതെ, സസ്യങ്ങളുടെ ഇലകളിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ആസ്യരന്ധ്രങ്ങൾ, അല്ലെങ്കിൽ സ്റ്റൊമേറ്റ എന്ന് പറയും. ആസ്യരന്ധ്രങ്ങളുണ്ട്, ചെറിയ ചെറിയ സുഷിരങ്ങളാണ്, വളരെ നേർത്ത സുഷിരങ്ങളാണ്. അത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത സുഷിരങ്ങളാണ്. അത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെയൊക്കെയാണ് അതിനെ വെച്ചിട്ട് കാണുന്നത്. അതിനെ നമ്മൾ സ്റ്റൊമേറ്റ എന്ന് പറയും. അതിന് രണ്ട് കവൽ ഭടന്മാരെ പോലെ ഒരു ഗേറ്റ് കീപ്പർ ഉണ്ടായിരിക്കും. അവരത് അത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുകയാണ് ആ സുഷിരങ്ങൾ ചെയ്യുന്നത്. ആ ഒരു സുഷിരത്തിലൂടെയാണ് സ്റ്റൊമേറ്റ, അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സുഷിരങ്ങളിലൂടെയാണ് കാർബൺ ഡയോക്സൈഡ് സസ്യത്തിൻ്റെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ സസ്യത്തിൻ്റെ ശരീരത്തിൽ എങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് എത്തുന്നതെന്ന്. ഏത് വഴിയാണ്? ആസ്യ രന്ധ്രങ്ങൾ വഴി. ഓക്കെ,
ഇനി ഇലയിലെ വർണ്ണകങ്ങൾ എന്തൊക്കെയാണ് ഇലകൾ ഇലയിൽ കളർഫുള്ളായിട്ടുള്ളത്, അതായത് നിറങ്ങൾ നൽകുന്നത് എന്തെല്ലാം ആണെന്ന് നോക്കാം. ഇത് കണ്ട സസ്യത്തിൻ്റെ ഒരു അനുച്ഛേദമാണ് ഛേദമാണ് ഇലയുടെ ഛേദം. ഇലയുടെ ഛേദം കൊടുത്തിരിക്കുന്നു. നമുക്ക് ഉപരിവൃത്തി കാണാം. അത് കഴിഞ്ഞ് ആസ്യരന്ധ്രങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ ആസ്യരന്ധ്രങ്ങളാണ് ഇവിടേത്. ഇതിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് സസ്യത്തിൻ്റെ ശരീരത്തിലെത്തുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് സസ്യത്തിൻ്റെ ശരീരത്തിലെത്തുന്നത് ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. ഇനി നമുക്ക് സംവഹനകല, സംവഹനകല എന്ന് പറഞ്ഞാൽ അത് സൈലവും ഫ്ലോയവുമാണ് സംവഹനകലയിൽ പെടുന്നത്. സസ്യകോശത്തിൻ്റെ ഡയഗ്രം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കുന്നത് ഇതാണ്. നമ്മൾ പഠിക്കുന്ന ഹരിതകം എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ നമ്മൾ കണ്ടില്ലേ, അതാണ് ഹരിതകം. പച്ച നിറത്തിലുള്ള വർണ്ണവസ്തുവാണ് ഹരിതകം എന്നറിയപ്പെടുന്നത്. ഈ ഹരിതകത്തിൻ്റെ ഘടന നിങ്ങൾ പഠിച്ചിരിക്കുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിതകത്തിൻ്റെ ഘടന, ഹരിതകത്തിന് ഇരട്ട പാളികളുള്ള സ്ഥലമാണ്, അതായത് ഡബിൾ ലെയേർഡ് ആണ്. രണ്ട് ലെയർ ഉണ്ടായിരിക്കും അതിൻ്റെ, എന്താണ് പറയുക, രണ്ട് പാളികളുണ്ടായിരിക്കും. ഇരട്ട പാളികളുള്ളൊരു സ്ഥലമാണ്, അതിനെ ആവരണം ചെയ്തിരിക്കുന്നത് ഇരട്ട പാളികളുള്ള സ്ഥലമാണ്. അതിനിടയ്ക്കായിട്ട് സ്പേസ് ഉണ്ടായിരിക്കും, ഈ രണ്ട് പാളികളുടെ ഇടയിലായിട്ട് സ്പേസ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്കറിയാം സ്ട്രോമ, ഹരിതകണത്തിലെ ദ്രാവക ഭാഗമാണ് സ്ട്രോമ എന്നറിയപ്പെടുന്നത്. സ്ട്രോമ ഗ്രാന, ഈ രണ്ട് വാക്കുകൾ നന്നായി ഓർമ്മിക്കണം. സ്ട്രോമ ഗ്രാന, സ്ട്രോമ എന്ന് പറയുന്നത് ഹരിതകത്തിലെ ദ്രാവക കട്ടി കൂറിയ ദ്രാവക ഭാഗമാണ്, അല്ലെങ്കിൽ ദ്രാവക ഭാഗത്തിനെയാണ് സ്ട്രോമ എന്ന് പറയുന്നത്. അടുത്തതാണ് ഗ്രാന. ഗ്രാന എന്ന് പറയുന്നത് സ്തരസഞ്ചികളുടെ അടുക്ക്. ഈ ഗ്രാന എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, ഒരു സഞ്ചികൾ അടുക്കി വെച്ച പോലെയുണ്ട്. അതിനെയാണ് സ്തരസഞ്ചികൾ എന്ന് പറയുന്നത്, തൈലക്കോയിഡ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതിനെ അടുക്കി വെച്ച പോലെയുള്ള സ്ട്രക്ചറാണ്, ആ ഒരു സ്ട്രക്ചറിനെയാണ് ഗ്രാന എന്ന് പറയുന്നത്. ഈ ഗ്രാനയിലാണ് ക്ലോറോഫിൽ, അതായത് ഹരിതകം അടങ്ങിയിരിക്കുന്നത്. പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് ഹരിതകണങ്ങളിലാണ്. ഇലകളിൽ മാത്രമല്ല, എവിടെയൊക്കെ ഹരിതകണങ്ങളുണ്ടോ, എവിടെയൊക്കെ പച്ച നിറമുണ്ടോ, അവിടെയൊക്കെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതായിരിക്കും. ഈ ഹരിതകണങ്ങളിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ ഗ്രാന നമ്മൾ പഠിച്ചു, ഗ്രാന ആ ഗ്രാനയിലാണ്, അതായത് ഇങ്ങനെ സ്തരസഞ്ചികൾ അടുക്കി വെച്ച പോലെയുള്ള ആ ഗ്രാനയിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള ഹരിതകങ്ങൾ കാണപ്പെടുന്നത് ഗ്രാനയിലാണ്. ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ എന്നീ വർണ്ണകങ്ങളാണ് ഗ്രാനയിലുള്ളത്. അപ്പോൾ ഗ്രാനയിലുള്ള വർണ്ണകങ്ങൾ അല്ലെങ്കിൽ കളറുള്ള സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ കളേർഡ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ. കരോട്ടിനും സാന്തോഫിലുമാണുള്ളത്. ഈ വർണ്ണകങ്ങൾക്കെല്ലാം പ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ക്ലോറോഫിലേക്കും ക്ലോറോഫിൽ ബിക്കും കെറോട്ടിനും സാന്തോഫിലിനും ഈ നാല് വാക്കുകൾ പേരുകളും നിങ്ങൾ പഠിച്ചിരിക്കണം. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കെറോട്ടിൻ ആൻഡ് സാന്തോഫിൽ, ഈ നാല് വർണ്ണവസ്തുക്കൾക്കും സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാനുള്ള കഴിവ് ഹരിതകം എയ്ക്ക് മാത്രമേ ഉള്ളൂ. ക്ലോറോഫിൽ എ അല്ലെങ്കിൽ ഹരിതകം എയ്ക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാനുള്ള കഴിവുള്ളൂ. ബാക്കി എല്ലാവരും പ്രകാശത്തെ ആഗിരണം ചെയ്യുകയും ഈ ഹരിതകം എയ്ക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ബാക്കി മൂന്ന് വർണ്ണ വസ്തുക്കളും സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എയ്ക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവയെ നമ്മളെന്താ പറയുന്നത്, സഹായക വർണ്ണകങ്ങൾ അല്ലെങ്കിൽ ആക്സസറി പിഗ്മെൻറ്റ്സ് എന്ന് പറയും. സഹായക വർണ്ണകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സഹായക വർണ്ണകങ്ങൾ, ഹരിതകം ബി, കെറോട്ടിൻ, സാന്തോഫിൽ, ഈ മൂന്നെണ്ണമാണ് സഹായക വർണ്ണകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ക്ലോറോഫിലിൻ്റെ അല്ലെങ്കിൽ ഹരിതകത്തിൻ്റെ ഘടനയാണ്. ഹരിതകത്തിൻ്റെ ഘടനയിൽ ഗ്രാനയുണ്ട്, സ്ട്രോമയുണ്ട്, ഇരട്ട സ്ഥലമുള്ള പാളിയുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ ഇനി നമ്മൾ അതിൻ്റെ കെമിസ്ട്രിയാണ്, നമ്മൾ അതിൻ്റെ രസതന്ത്രമാണ് പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രസതന്ത്രം എന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.